Hello, welcome to Uttara's Kitchen. Namak innu variety aayittu oru moonalu type rice undakka. Okay, appo adu endakkana ellam cheladakka chelavarku ariyanadayirikkum ennalum ariyathavarku vendi vendi vidi pariyana to illippo njan 2 glass half boiled rice kalgi vechittunde. Half boiled rice illengile pachiri eduthalum madhi. എന്നിട്ട് നമ്മൾ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം. ഈ റൈസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപ്പ് ഉപ്പിട്ട് വേവിക്കണം. ചില സ്ഥലങ്ങളിൽ സാധാരണ ചോറുണ്ടാക്കുമ്പോൾ ഉപ്പിട്ട് വേവിക്കും. നമ്മൾ ഇങ്ങനെയുള്ള ചോറുണ്ടാക്കുമ്പോഴാണ് ഉപ്പിട്ട് വേവിക്കാറ്. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് അരിക്ക് 1 2 1/2 കപ്പ് അല്ലെങ്കിൽ 2 കപ്പായാലും മതി. അപ്പോൾ നല്ല ഉലർന്നിരിക്കും. ഇങ്ങനത്തെ റൈസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ 2 കപ്പ് അരിക്ക് 1 4 ഗ്ലാസ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ച് വരാം. ആ വേവണ സമയം കൊണ്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വയ്ക്കാം. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല അല്ലേ എന്താണ് സംഭവം എന്ന്. നമ്മൾ ഈ 2 ഗ്ലാസ് അരിനെ വേവിച്ചിട്ട് അതിനെ ഒരു 4 പോർഷനായിട്ട് മാറ്റാം. എന്നിട്ട് 1 പാർട്ട് ലെമൺ റൈസ്, 1 പാർട്ട് പുളിയോഗ്രെന്ന് പറയും, ഒരു പൗഡറുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. പിന്നെ അപ്പോൾ 2 ഐറ്റമായില്ലേ, പിന്നെ 1 ടൊമാറ്റോ റൈസ്, അപ്പോൾ 3 എണ്ണമായില്ലേ, പിന്നെ 1 കേഡ് റൈസ്. അപ്പോൾ ഈ 4 റൈസ് ഉണ്ടാക്കിയാൽ നമുക്ക് ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാൻ വളരെ ഈസിയാണ്. നമുക്ക് ഇങ്ങനത്തെ അരി ഉണ്ടെങ്കിൽ വേഗം അരി കുക്കറിലിട്ടു വേവിച്ചു ഇതൊക്കെ റെഡിയായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ടിഫിൻ ബോക്സിലാക്കിയാൽ വേറെ ഡിഷോ ഒന്നും ആവശ്യമില്ല. ഒരു സ്പൂണും വെച്ച് ഈ ഭക്ഷണവും ബോക്സിലാക്കി ഒരു സ്പൂണും വെച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വേവിക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാം. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, നോക്കൂ. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് 1 2 ഗ്ലാസ് അരി ആയതുകൊണ്ട് 1 വിസിൽ വന്നിട്ട് 2ാമത്തെ വിസിൽ വരാൻ പാടില്ല. വരുന്നതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. 1 വിസിൽ വന്നിട്ട് 2ാമത്തെ വിസിൽ വരേണ്ട സമയമൊന്നും എടുക്കണ്ട. 1 വിസിൽ വന്ന് 1 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വേവിച്ച് വരാം. എന്നിട്ട് അതിൻ്റെ സ്റ്റീം മുഴുവൻ പോയ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഹലോ, വെൽക്കം ബാക്ക് ടു ഉത്തരാസ് കിച്ചൻ. അപ്പം നമ്മുടെ റൈസ് വെന്തു. ഞാൻ 4 ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഓരോന്നിനും വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഉഴുന്നുപരിപ്പും 1 പച്ചമുളക് ഇങ്ങനെ സ്ലാൻഡിങ് സൈസിൽ ചരിച്ച് അരിഞ്ഞിട്ടുണ്ട്. 2 കറിവേപ്പിലയുണ്ട്. ഇത് നമുക്ക് വറുത്തിട്ടിട്ട് ഈ തൈര് മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ട് നമുക്ക് റൈസ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് പോമഗ്രാനേറ്റ് മാതളങ്ങി ഇട്ട് എത്ര വേണം അത്ര ഇട്ടാൽ മതി. 3-4 സ്പൂൺ ഇടാം കേട്ടോ. അത് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിയിലി അരിഞ്ഞിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേഡ് റൈസിൻ്റെ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ലെമൺ റൈസ്, നാരങ്ങ സാദം. അതിന് നമ്മൾ കടുക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നൊരു 1/2 ടീസ്പൂൺ കടുക് എണ്ണയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടീസ്പൂണോളം ഒരു ഇത്ര നിലക്കടല, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, 1-2 കരിവേപ്പില, കുറച്ച് മല്ലിയില ലാസ്റ്റ് അരിഞ്ഞിടാൻ. ഇനി കുറച്ച് നാളികേരം ചെറുവേത് കൂടെ വേണം, അത് ഞാൻ വെച്ചിട്ടില്ല, അത് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് ലെമൺ റൈസിന്. എന്നിട്ട് ഈ നാരങ്ങ ലാസ്റ്റ് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമ്മൾ ചോറ്
ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മാത്രം നമുക്ക് വേണോ നോക്കിയിട്ട് ശകലം ചേർക്കാം. അതുപോലെ പുളിയോഗരെ ഉണ്ടാക്കുമ്പോൾ ആ ഗ്രേവിയിൽ കുറച്ച് ചേർക്കണം. അപ്പോൾ നമ്മുടെ തൈര് സാധനത്തിൻ്റെ മാറ്റി വെച്ചു, ഇനി ലെമൺ റൈസിൻ്റെയും മാറ്റി വയ്ക്കാം അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ പുളിയോഗര, അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. എന്നിട്ട് കുറച്ച് കടല, നിലക്കടല, ഈ ഇതിലെല്ലാം ഉണ്ട്, കാഷ്യൂ, നിലക്കടല, കടലപ്പരിപ്പ് എല്ലാം ഉണ്ട് ഈ പൊടിയിൽ. എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. കടുക് പൊട്ടിച്ച് നിലക്കടല ഇട്ട്, കരുവേപ്പില ഇട്ട്, രണ്ട് ഉണക്കമുളകും കൂടെ നമ്മൾ ഇടണം കേട്ടോ. പിന്നെ ഈ ഇതില്ലേ പൊടി, പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കുക. ഇത് പൊട്ടിയ ശേഷം, ചൂടാക്കിയ ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ, ഒരു ബൗള് ചോറല്ലേ വയ്ക്കുന്നുള്ളൂ, അപ്പോൾ 2 ടീസ്പൂൺ നിങ്ങളുടെ പുളിപ്പിനനുസരിച്ചിട്ട് ചേർക്കാം. പുളി ഒഴിച്ച് ഒന്ന് തിള വരുന്ന സമയത്ത് ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർക്കണം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സായ ശേഷം നമുക്ക് ഈ കൊപ്ര ഉണക്കത്തേങ്ങയില്ലേ, അത് ചീകിയത് വിട്ട് ഈ റൈസും ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ മല്ലിയിലയും മെതറി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ പുളിയോഗരയുടെയും ശരിയായി അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് ടൊമാറ്റോ റൈസ്, സോറി, ഇനി നമ്മൾ ടൊമാറ്റോ റൈസിന് വേണ്ടത് വയ്ക്കാം. അതിന് നമുക്ക് ഉപ്പിട്ട് ഒഴിച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് ഒരു പച്ചമുളകും, പച്ചമുളകും ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വഴറ്റി ഇതിന്ന് നമ്മൾ ഒരു 1.5 ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. അതിലൊരു 1/2 ടൊമാറ്റോൻ്റെ നമുക്ക് അരയ്ക്കാനെടുക്കാം, അല്ലെങ്കിൽ 1/2 ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് വഴറ്റാനെടുക്കാം. എങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. അത് വഴറ്റുക, വഴറ്റിയിട്ട് നമുക്ക് ടൊമാറ്റോ, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നാലും കൂടെ അരച്ചിട്ട് അതും കൂടെ ഈ വഴറ്റയിലേക്ക് ഇട്ടിട്ട് വഴറ്റാം. വഴറ്റിയ ശേഷം നമുക്ക് ചോറ് മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്തി ലേശം മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കി വരാം അല്ലേ. നമുക്ക് ആദ്യം ലെമൺ റൈസ് ഉണ്ടാക്കാം. അതിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഒപ്പം തന്നെ നമുക്ക് ഉഴുന്നുപരിപ്പും കരളപ്പരിപ്പും ചേർക്കാം. കരുവേപ്പില, കടല, ഇങ്ങനെ നമുക്ക് പച്ചമുളക്, ഉള്ളി ചേർക്കാം. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ്, കടല എല്ലാം റെഡിയായി. ഇനി നമുക്ക് പച്ചമുളകും ഉള്ളിയും ചേർക്കാം. ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവരൊക്കെ ഉള്ളി ചേർക്കാം. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കും. നമ്മുടെ ഇതെല്ലാം മൂട്ടി കഴിഞ്ഞു. നമുക്കിന് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു ബൗള് റൈസ് എടുത്ത് വെച്ചത്. നമ്മുടെ ഇത് മിക്സ് റെഡിയായി. ഇതിലേക്ക് നമുക്ക് നാളികേരവും മല്ലിയേര കരിയേറ്റിട്ടതും ചേർക്കാം. അങ്ങനെ അവസാനം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ലെമൺ ജ്യൂസും ചേർക്കാം. നമുക്കിപ്പോൾ ഇത് നാളികേരവും, നാളികേരം ചേർത്തിയിട്ട് നമുക്ക് മല്ലിയില അരി ചേർക്കാം. നമുക്ക് ഇളക്കിയിട്ട് നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം.
കോപ്പി വെച്ചാണ് ഞാൻ ഇത് കിളക്കുന്നത് കേട്ടോ. ഒരു ഒരു മുറി നാരങ്ങ ഇവിടെ നീരൊഴിക്കാം. ഇത് രാവിലെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിലേക്ക് എല്ലാവരും പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ലഞ്ച് ബോക്സിന് പറ്റിയ റൈസാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കണം നാലും. അപ്പോൾ ഓരോ ദിവസം ഓരോന്നും ഉണ്ടാക്കിയാൽ ഒരു വെറൈറ്റി ആയി. രാവിലെ നമുക്കൊരു ഗ്ലാസ് ചോറുണ്ടാക്കിയാലേ എളുപ്പത്തിൽ ഏതാ വേണ്ടത് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ മിക്സൊക്കെ വേണമെങ്കിൽ നമുക്ക് തലേദിവസം രാത്രി വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ചോറ് മാത്രം രാവിലെ വേവിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കിനി ഇത് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് നമ്മുടെ ലെമൺ റൈസ് റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ഞാൻ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് പാനിൽ നമുക്ക് ടൊമാറ്റോ ബാത്തില്ലേ, ടൊമാറ്റോ റൈസ് അതിനുള്ള റെഡിയാക്കാം. അപ്പോൾ ആദ്യം പച്ചമുളക് ഇട്ടു, എണ്ണയിലേക്ക് ഉള്ളിയും ചേർത്തു. ഇതൊന്ന് നമുക്ക് ശേഷം ഒരു ഒന്ന് പാടിയ ശേഷം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. എന്നിട്ട് നമ്മൾ മസാല അരച്ചു വെച്ചിട്ടില്ലേ, മല്ലി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതാണ് കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ ഒന്ന് ചൂടായത് നമുക്ക് അരച്ചു വെച്ച മസാലയും കൂടെ ചേർക്കാം. ഞാൻ ഈ മസാല അരച്ചതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ലേശം ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇത് കൂടെ ഒന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമുളക് എല്ലാം പോയ ശേഷം നമുക്ക് റൈസ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മാത്രം നമ്മൾ ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പം നല്ലൊരു ബിരിയാണിയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു വെജിറ്റബിൾ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസിനുള്ള മസാലയെല്ലാം വഴങ്ങ് എല്ലാ പച്ചമുളകെല്ലാം മാറി നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റൈസ് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി. ഇതിലേക്ക് മല്ലിയുടെ അരിഞ്ഞിട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചേർക്കാം നമ്മുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഒരു സ്പൂൺ ചേർത്തി. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. നെക്സ്റ്റ് നമ്മുടെ കേർഡ് റൈസ് റെഡിയാക്കാം. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഞാനിങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്തി. ഉപ്പ് തുടങ്ങി. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഒരുപ്പ് പിന്നെ പച്ചമുളക് കരിവേപ്പില എല്ലാം ചേർക്കാം. ചിലവർ ഇതിൽ ഉള്ളി ചേർക്കും, ഞാനൊക്കെ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. എല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ തൈര് തൈരും പാലും കൂടെ എടുത്ത് വെച്ചില്ലേ, അത് മിക്സ് ചെയ്തിട്ട് ഒരു ലേശം ഉപ്പ് ചേർത്തിയിട്ട് ഞാൻ നമ്മുടെ റൈസ് ഇതായത് വെച്ച് ഒന്ന് മാഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. തൈര് സാധനത്തിന് മാത്രം നമ്മൾ റൈസ് നന്നായിട്ട് ഉടയ്ക്കണം. ചൂടോടുകൂടെ ഉടയ്ക്കണം ഉടയ്ക്കണം. ഇതിലേക്ക് നമുക്ക് മല്ലിയല്ലേ, പിന്നെ എടുത്തു വെച്ച മാതളങ്ങയില്ലേ, മാതളത്തിൻ്റെ മണിയും കൂടെ ചേർക്കാം. നമ്മുടെ കേർഡ് റൈസിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്തി ഇളക്കിയിട്ട് നമുക്ക് മാതളങ്ങയുടെ മണികളും കൂടെ ചേർക്കാം. ഒരു കാണാനും ഭംഗിയാണ്
കഴിക്കാനും ഒരു ടേസ്റ്റാണ് അല്ലേ. ഇത്രയൊന്നും വേണമെന്നില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടം പോലെ തരത്തിയാൽ മതി. ഞാനിപ്പോൾ ഇത്രയും എടുത്തു വെച്ചോണ്ട് ഇട്ടു വന്ന് മാത്രം നോക്കൂ. പച്ചയും വെള്ളയും പിങ്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പം നമുക്ക് ഇതും നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. നമുക്കിനി പുളിയോഗരയുടെ കൂട്ടിട്ട് റെഡിയാക്കാം. അതിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട്, ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്തി. ഇതിലേക്ക് നമുക്ക് കടല ചേർക്കാം, കരിവേപ്പിലയും കടലയും ചേർക്കാം. എല്ലാം മൂത്ത് വന്നു. നമുക്കിതിലേക്ക് ഈ പുളിയോഗരയുടെ പൊടി മിക്സ് ചെയ്യാം. പുളിയോഗരയുടെ പൊടി ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ട് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. പൊടിയിട്ട് ഇളക്കിയ ശേഷം ഞാൻ പുളി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ച ശർക്കരയുടെ കഷ്ണം ഉണ്ടല്ലോ, അത് കൂടി ചേർക്കാം. അതൊന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് മല്ലിയിലി കുറച്ച് ജീവിതം കൂടെ ചേർക്കാം. നമ്മുടെ പുളിയോഗര എല്ലാം കറക്റ്റായി. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും ചീകി വെച്ച കൊപ്രയും കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 4 types റൈസ് റെഡിയായി, റെഡി ടു ലഞ്ച് ബോക്സ്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ ടിഫിൻ ബോക്സിൽ ലഞ്ച് ബോക്സിലാക്കാൻ ഈസി ആയിട്ടുള്ളൊരു 4 variety റൈസാണ് കാണിച്ചത്. അപ്പോൾ സ്കൂളില്ലെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പോകുന്നവർക്കും വൈകിട്ടേ വരുള്ളൂ വെച്ചാൽ അങ്ങനെയുള്ളവർക്കും കയ്യിലെടുക്കാൻ വളരെ ഈസി അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലെമൺ റൈസ്, പിന്നെ ടൊമാറ്റോ ബാത്ത്, പുളിയോഗര, കേർഡ് റൈസ്, അപ്പോൾ ഇത് 4 അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അറിയുന്നവർ പലരും ഉണ്ടാവും, അപ്പോൾ അറിയാത്തവർക്കൊരു ഉപകാരമായല്ലോ എന്ന് വിചാരിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാനേ, അപ്പോഴേ നമുക്ക് ആ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടൂ കേട്ടോ. നമ്മളിടുന്ന വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോഴേ അതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം.